പ്രിയ വിദ്യാർത്ഥികളെ ഏവർക്കും സെയിൽസ് അസോസിയേറ്റിൻ്റെ വോളിയം 17 ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അഞ്ചാമത്തെ യൂണിറ്റിൻ്റെ രണ്ടാമത്തെ സെഷനിൽ ചർച്ച ചെയ്യുന്നത് ടീം വർക്ക് എന്താണെന്നും അതിൻ്റെ സവിശേഷം എന്താണെന്നും ഒരു റീറ്റെയിൽ സ്റ്റോറിൽ ടീം ലീഡറിൻ്റെയും ടീം മെമ്പേഴ്സിൻ്റെയും ചുമതലകൾ എന്തെല്ലാമൊക്കെയാണെന്നും ഒരു റീറ്റെയിൽ സ്ഥാപനത്തിൽ നിയമപരമായി പാലിക്കേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നും അതോടൊപ്പം ഫലപ്രദമായി എങ്ങനെ ഒരു ടീം വർക്ക് ശീലം ഉണ്ടാക്കിയെടുക്കാമെന്നും അതിനുള്ള വിവിധ മാർഗങ്ങളെ പറ്റിയുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ സെക്ഷൻ പഠിച്ചു കഴിയുമ്പോൾ ഇനി പറയുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, ടീം വർക്കിൻ്റെ അർത്ഥം എന്താണെന്നും അതിൻ്റെ സവിശേഷങ്ങൾ എന്താണെന്നും അറിയാൻ സാധിക്കുന്നു. രണ്ട്, ഒരു റീറ്റെയിൽ സ്ഥാപനത്തിൽ ടീം ലീഡറുടെയും ടീം മെമ്പേഴ്സിൻ്റെയും ഉത്തരവാദിത്വം എന്തെല്ലാമാണെന്ന് വിശദീകരിക്കുന്നു. മൂന്ന്, ഒരു റീറ്റെയിൽ സ്ഥാപനത്തിൽ നിയമപരമായി പാലിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. നാല്, ഒരു ചില്ലർ വിൽപ്പനശാലയിലെ ഫലപ്രദമായ തൊഴിൽ ശീലം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതിനുള്ള വിവിധ മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇനി നമുക്ക് ടീം വർക്കിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. ടീം വർക്ക് റിഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് വർക്കിംഗ് വിത്ത് പീപ്പിൾ ടു അച്ചീവ് പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്. മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യം നേടുന്നതിനായി വ്യക്തികളുമായി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന പ്രക്രിയയെ നമുക്ക് ടീം വർക്ക് എന്ന് വിളിക്കാം. ഒരു റീറ്റെയിൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ടീം വർക്ക് ബിസിനസ്സിൻ്റെ നിർണായകമായ ഒരു ഭാഗമാണ്. ഒരു റീറ്റെയിൽ സ്റ്റോറിൽ സഹപ്രവർത്തകർ ടീമിൽ ഫലപ്രദമായി പ്രവർത്തിക്കേണ്ടത് ഒരു ടീമിൻ്റെ ആവശ്യമാണ്. ഒരു റീറ്റെയിൽ സ്റ്റോറിൽ റീറ്റെയിൽ സ്റ്റാഫുകൾ തമ്മിലുള്ള വ്യക്തിപരമായ പൊരുത്തക്കേടുകൾക്കിടയിലും തൊഴിലാളികൾ തൊഴിൽ ചെയ്യാൻ ശ്രമിക്കുകയും അവരുടെ വ്യക്തിഗത കഴിവുകൾ ഉപയോഗിച്ച് പ്രയോജനകരമായ ഫീഡ്ബാക്കുകൾ നൽകുകയും ചെയ്യുന്ന പ്രക്രിയയെ നമുക്ക് ഒരിക്കൽ കൂടി ടീം വർക്ക് എന്ന് വിശേഷിപ്പിക്കാം. തൊഴിൽ ശക്തികൾ സ്ഥാപിക്കുന്നതിനായി ഒരു റീറ്റെയിൽ ബിസിനസ് ലക്ഷ്യമിടുന്ന നിരവധി മാർഗങ്ങളിലൊന്നാണ് ടീമുകൾ ശാക്തീകരിക്കുന്നത്. ഒരു പൊതു ലക്ഷ്യം നേടുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രണ്ടോ അതിലധികമോ വ്യക്തികളുടെ ഗ്രൂപ്പാണ് ടീം. ജീവനക്കാരുടെ പ്രചോദനത്തെയും റീറ്റെയിൽ ബിസിനസ് ഉൽപ്പാദനത്തെയും നയിക്കാൻ ഫലപ്രദമായ ടീമിന് കഴിയും. ഒരു ടീം വർക്കിൽ ഒരു കൂട്ടം വ്യക്തികൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നു, ഒരു പൊതു ആവശ്യത്തിനായി ഒരു നല്ല പ്രവർത്തന അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഒപ്പം ടീമിൽ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനായി വ്യക്തിഗത ശക്തികൾ സംയോജിപ്പിക്കാൻ പരസ്പരം സഹായിക്കുന്നു. വാസ്തവത്തിൽ അവ മാതൃകയിലെ മുഴുവൻ മാറ്റത്തെയും പ്രതിനിധീകരിക്കുന്നു. ഒരു റീറ്റെയിൽ സ്ഥാപനം അവരുടെ ടീമിൻ്റെ മുഴുവൻ പ്രകടനത്തിനെയും ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അവരുടെ വിജയത്തിൽ ടീമിൻ്റെ മുഴുവൻ വിജയവും അടങ്ങിയിരിക്കുന്നു. കൂടാതെ വ്യക്തിഗതമായി ഇരിക്കുന്ന വീഴ്ചകൾ മൊത്തം ടീമിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും. ഫീച്ചേഴ്സ് ഓഫ് എഫക്റ്റീവ് ടീം. ഇനി നമുക്ക് ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ടീമിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. മൊത്തം പ്രവർത്തനം നോക്കാതെ ഓരോ ടീമിൻ്റെയും പ്രവർത്തനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ടീമാണ് ഒരു മികച്ച ടീമെന്ന് പറയുന്നത്. രണ്ട്, റീറ്റെയിൽ സ്ഥാപനങ്ങൾ ആവശ്യമായ സമയമെടുത്ത് കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാക്കി അതനുസരിച്ച് ടീം വർക്കിലൂടെ നിരന്തരമായി പ്രവർത്തിക്കേണ്ടത് ഒരു നല്ല ടീമിൻ്റെ സവിശേഷതയാണ്. മൂന്ന്, ടീം അംഗങ്ങൾക്കിടയിൽ കൃത്യമായ രീതിയിൽ ജോലി വിഭജനം നടത്തിയില്ലെങ്കിൽ അത് പിന്നീടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പരാജയത്തിന് ഇട നൽകുന്നു. അതിനാൽ ടീമംഗങ്ങൾ ജോലി വിഭജനം കൃത്യതയുള്ളതാക്കാൻ ശ്രമിക്കണം. ഇനി നമുക്ക് ടീം ലീഡേഴ്സിൻ്റെയും ടീം അംഗങ്ങളുടെയും ഉത്തരവാദിത്തങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ടീം ലീഡേഴ്സ് ആൻഡ് ടീം മെമ്പർ. ഒരു റീറ്റെയിൽ സ്റ്റോറിലെ അവരുടെ ടീമിൻ്റെ ഉൽപ്പാദനക്ഷമതയ്ക്ക് സെയിൽസ് അസോസിയേറ്റുകൾ ഉത്തരവാദിയാണ്. ഒരു ടീം സാധാരണയായി ഒരു റീറ്റെയിൽ സ്റ്റോറിൽ ടീം ലീഡറും അംഗങ്ങളും ഉൾക്കൊള്ളുന്നു. ഒരു റീറ്റെയിൽ സ്ഥാപനത്തിലെ പൊതുവായ ലക്ഷ്യം നേടുന്നതിന് ഓരോ ടീം അംഗങ്ങളത്തിനും വ്യക്തിപരമായി ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു ടീം ലീഡറുടെ ഉത്തരവാദിത്തങ്ങൾ, ഒരു റീറ്റെയിൽ സ്റ്റോറിലെ ഉടമ ഒരു ടീം ലീഡറെ തിരഞ്ഞെടുത്ത് ടീം അംഗങ്ങളെ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടുന്നു. ആ ടീം ലീഡർ ഇനി പറയുന്ന ഉത്തരവാദിത്തങ്ങളാണ് ഒരു റീറ്റെയിൽ സ്റ്റോറിൽ നിർവഹിക്കേണ്ടത്. ഒന്ന്, ടീം ലീഡർ ഒരു ടീമിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും സുഗമമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. രണ്ട്, ടീം മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഓരോ ടീം അംഗങ്ങളും മികച്ച നിർദ്ദേശം നൽകുന്നു എന്ന് ഉറപ്പുവരുത്തുന്നു. എല്ലാവർക്കും തുല്യ പരിഗണന നൽകുകയും ചെയ്യുന്നു. മൂന്ന്, ഒരു മധ്യവർത്തി എന്ന നിലയിൽ ടീം ലീഡർ ടീമിലും ക്വാളിറ്റി കൗൺസിലിലും ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നു. നാല്, ടീം ശുപാർശ ചെയ്യുന്ന മാറ്റങ്ങൾ അദ്ദേഹം നടപ്പിലാക്കുന്നു. അഞ്ച്,
മുഴുവൻ മീറ്റിംഗുകളുടെയും ഷെഡ്യൂൾ ടീം ലീഡർ തയ്യാറാക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഒരു റീറ്റെയിൽ സ്ഥാപനത്തിൽ ടീം അംഗങ്ങളുടെ ഉത്തരവാദിത്വം എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്ന്, സംഘടനാ ലക്ഷ്യങ്ങൾ നേടുന്നതിന് ടീം ലീഡറെ അംഗങ്ങൾ പിന്തുണയ്ക്കുന്നു. ചിലപ്പോൾ അത് സ്ഥാപനത്തിൻ്റെ സെയില്, പ്രോഫിറ്റ് എന്നിവ കൂട്ടാൻ വേണ്ടിയാകാം. കോമ്പറ്റീഷൻ അതിജീവിക്കുന്ന തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയാകാം. രണ്ട്, ടീം അംഗങ്ങൾ എല്ലായ്പ്പോഴും സത്യസന്ധമായ ഫീഡ്ബാക്ക് നൽകണം. ടീം പ്രക്രിയയിലൂടെ വിജയത്തിനായി കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമാണ്. ഒരു റീറ്റെയിൽ സ്ഥാപനത്തിൽ പാലിക്കേണ്ട നിയമപരമായ ചില നിയമവശങ്ങൾ ആണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആസ്പെക്ട്സ് ഓഫ് ലീഗൽ റിക്വയർമെൻറ്സ്. നിയമപരമായ ആവശ്യങ്ങൾ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന്, ആൻറ്റി ഡിസ്ക്രിമിനേഷൻ, വിവേചനരഹിതമായ നിയമം. വിവേചന വിരുദ്ധ നിയമം എന്നത് നിർദ്ദിഷ്ട വിഭാഗത്തിലുള്ള വ്യക്തിയോടുള്ള വിവേചനം തടയാൻ ഉദ്ദേശിച്ചിട്ടുള്ള നിയമനിർമ്മാണത്തെ സൂചിപ്പിക്കുന്നു. ചില്ലറ വ്യാപാര മേഖലയിൽ ഉയർന്ന ക്ലാസ്സിലുള്ള മാനേജർമാർക്കും സൂപ്പർവൈസർമാർക്കും താഴെയുള്ള സ്റ്റോർ സ്റ്റാഫുകളോട് വിവേചനം കാണിക്കുവാൻ പാടുള്ളതല്ല. എല്ലാവരോടും ഒരേ നിലപാടും സമീപനവും കാണിക്കാൻ തയ്യാറാവുകയും വേണം. രണ്ട്, സെക്ഷൽ ഹാരസ്മെൻറ്റ്. ലൈംഗിക പീഡനം എന്നത് ഒരു ലൈംഗിക പരിസ്ഥിതിയെ നിർബന്ധിക്കുന്നതും സംഭാഷണത്തിൽ അനാവശ്യമായ അല്ലെങ്കിൽ അനുയോജ്യമല്ലാത്ത വാഗ്ദാനവുമാണ്. റീറ്റെയിൽ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ റീറ്റെയിലർ മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. മൂന്ന്, ബുള്ളിങ്, ഭീഷണിപ്പെടുത്തൽ. മറ്റുള്ളവരെ ദുരുപയോഗം ചെയ്യാനോ ഭീഷണിപ്പെടുത്താനോ ആക്രാത്മകമായി ആധിപത്യം സ്ഥാപിക്കാനോ ബലപ്രയോഗം, അപകടം അല്ലെങ്കിൽ നിർബന്ധിക്കുകയോ എന്നിവയാണ് ഭീഷണിപ്പെടുത്തൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു സംഘടന സംഘമായി ചേർന്നാണ് ഭീഷണിപ്പെടുത്തുന്നതെങ്കിൽ അതിനെ മൊബിംഗ് എന്ന് പറയും വിളിക്കുന്നു. ഇത്തരം മൊബിംഗ് നമുക്ക് നാലായി തരംതിരിക്കാം. വൈകാരികമായോ സംസാരത്തിലൂടെയോ ശാരീരികമായോ കമ്പ്യൂട്ടർ അടിസ്ഥാനപ്പെടുത്തിയോ ആകാം. വ്യക്തികൾ പരസ്പരം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ചില സാഹചര്യങ്ങളിൽ ഒരു ഭീഷണിപ്പെടുത്തൽ സംസ്കാരം വളർത്തിയെടുക്കാം. ഇതിൽ സ്കൂൾ, കുടുംബം, ജോലിസ്ഥലം, വീട്, പ്രദേശങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഭീഷണിപ്പെടുത്തുന്നതിനുള്ള പ്രധാന ഘട്ടം സോഷ്യൽ മീഡിയയിൽ, വെബ്സൈറ്റുകളിൽ തുടരുന്നു. നാല്, ഡെവലപ്മെൻറ്റ് ആൻഡ് എഫക്റ്റീവ് ടീം വർക്ക്. ഫലപ്രദമായ ടീം വർക്ക് ശീലം വികസിപ്പിച്ചെടുക്കാൻ ഉതകുന്ന നാല് മാർഗങ്ങളെക്കുറിച്ചാണ് ഇനി നാം ചർച്ച ചെയ്യുന്നത്. ഒന്ന്, ആസ്ക് ക്വസ്റ്റ്യൻസ്. മുഴുവൻ പ്രോഗ്രാമും ചർച്ച ചെയ്തതിന് ശേഷം ചോദ്യം ചോദിക്കുന്നത് റീറ്റെയിൽ സ്ഥാപനത്തിൻ്റെ റീറ്റെയിൽ സ്റ്റാഫിൻ്റെ എല്ലാ സംശയങ്ങൾക്കും പരിഹരിക്കുന്നതിനുള്ള പ്രധാന മാർഗമാണ്. ഇതുവഴി മറ്റൊരു വ്യക്തിയുടെ പ്രശ്നം മനസ്സിലാക്കാൻ സ്റ്റാഫിന് കഴിയുന്നു. രണ്ട്, പ്ലാൻ ആൻഡ് ഓർഗനൈസ് വർക്ക് പ്ലേസ് ഇൻഫർമേഷൻ. ജോലിസ്ഥലത്തെ വിവരങ്ങൾ ആസൂത്രണം ചെയ്യുകയും ഓർഗനൈസ് അല്ലെങ്കിൽ സംഘടിപ്പിക്കുകയും ചെയ്യുക. ഓരോ റീറ്റെയിൽ സ്ഥാപനത്തിൻ്റെ ജോലിസ്ഥലം ആസൂത്രണം ചെയ്യുകയും സംഘടിപ്പിക്കുകയും ചെയ്യണം. തന്മൂലം ചില്ലറ വ്യാപാരികൾക്ക് തങ്ങളുടെ പദ്ധതി നടപ്പാക്കേണ്ട സ്ഥലത്ത് റീറ്റെയിൽ സ്റ്റാഫിന് ശരിയായ വിവരങ്ങൾ നൽകാൻ കഴിയും. മൂന്ന്, പ്രയോറിറ്റീസ് ആൻഡ് കംപ്ലീറ്റ് ടാസ്ക്. ജോലിയുടെ മുൻഗണനാ ക്രമങ്ങൾ പരിപൂർണ ചുമതലയും. ഏതൊരു റീറ്റെയിൽ സ്ഥാപനത്തിലും ജോലിക്ക് മുൻഗണനകളും ചുമതലകളും പൂർത്തീകരിക്കുന്നതിന് വളരെ നിർണായകമായ ഒരു ഘടകമാണ്. ഇത് ഒരു സംരംഭകൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാന പങ്ക് വഹിക്കുന്നു. ബാലൻസിങ് ദ വർക്ക് ആൻഡ് പേഴ്സണൽ പ്രയോറിറ്റീസ്. ജോലിയുടെയും വ്യക്തിപരമായ മുൻഗണനകളുടെയും സന്തുലിതാവസ്ഥ പാലിക്കാൻ. ജോലിയുടെ സന്തുലിതാവസ്ഥ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. കാരണം റീറ്റെയിൽ സ്ഥാപനം ഉചിതമായ സമയത്ത് നിരവധി ജോലികൾ ചെയ്യേണ്ടതുണ്ട്. അതിനാൽ തന്നെ അവരുടെ വ്യക്തിപരമായ മുൻഗണനകളുമായി ജോലിയെ സന്തുലിതമാക്കേണ്ടതുണ്ട്. ഒരു റീറ്റെയിൽ ബിസിനസ് സ്ഥാപനത്തിന് വളരെ ഫലപ്രദമായ പ്രോഗ്രാമുകൾ നടത്തുന്നതിന് ഫലപ്രദമായ തൊഴിൽ ശീലങ്ങൾ അല്ലെങ്കിൽ വർക്ക് ഹാബിറ്റ്സ് വളരെയേറെ ടീമിനെ നയിക്കാൻ സഹായിക്കുന്നു. അവ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പ്രാദേശിക റീറ്റെയിൽ ബിസിനസ്സുകളിൽ സജീവമായി പങ്കെടുക്കാൻ ശ്രമിക്കുക. രണ്ട്, ഗുണപരമായ വിലനിർണ്ണയ തീരുമാനങ്ങൾക്ക് ലേബർ മാർക്കറ്റ് വിവരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. മൂന്ന്, തൊഴിലിന് ഗുണം കിട്ടുന്ന വിദ്യാഭ്യാസം പരിശീലിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. നാല്, കരിയർ വികസിപ്പിക്കുന്ന വ്യക്തികളെ കൂട്ടിച്ചേർക്കുക. അഞ്ച്, അധിക സേവനങ്ങൾ ടീമിന് വാഗ്ദാനം ചെയ്യുക. ആറ്, വിപുലമായ ധന ഉറവിടങ്ങൾ കണ്ടെത്തുക. ഏഴ്, ജോലി ചെയ്ത്
ചെയ്ത ജോലികളുടെ വിലയിരുത്തൽ ശരിയായി നടത്തുക. താഴെ പറയുന്ന ഹോംവർക്ക് എല്ലാവരും ചെയ്ത് അധ്യാപകർക്ക് അയക്കുമല്ലോ. ഒന്ന്, ഡ്രോ എ ചാർട്ട് ഓഫ് സിസ്റ്റം ഡെവലപ്മെൻറ്റ് ഓഫ് എഫക്റ്റീവ് വർക്ക് ഹാബിറ്റ്സ് ഇൻ എ റീറ്റെയിൽ ഓർഗനൈസേഷൻ. ഒരു റീറ്റെയിൽ സ്ഥാപനത്തിൽ ഫലപ്രദമായ തൊഴിൽ ശീലങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള ഒരു ചാർട്ട് തയ്യാറാക്കുക. രണ്ട്, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ടീം വർക്ക്, റൈറ്റ് ഡൗൺ ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ടീം ലീഡർ ആൻഡ് ടീം മെമ്പർ. ടീം വർക്ക് എന്ന ആശയം വിശദീകരിക്കുക. ഒരു റീറ്റെയിൽ സ്ഥാപനത്തിലെ ടീം മെമ്പറുടെയും ടീം ലീഡറുടെയും ഉത്തരവാദിത്തങ്ങൾ ഏതെല്ലാമാണെന്ന് വിശദീകരിക്കുക. താങ്ക് യു.